ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപെക്സ്. നമുക്കറിയാം മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാരയുടെ ഫുൾ പ്രൈസ് അൺവീൽ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് രണ്ട് ദിവസത്തിന് ശേഷം ടൊയോട്ട അവരുടെ ഹൈറൈഡർ അർബൻ ക്രൂസറിൻ്റെയും പ്രൈസ് പുറത്തു വിട്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസ് അറിയാം. 10.48 lakhs. ഇതിൻ്റെ ഇ എന്ന് പറയുന്ന K15 എഞ്ചിനുള്ള മൈൽഡ് ഹൈബ്രിഡ് മോഡലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇത് എക്സ്ഷോറൂമാണ്. ഓൺ റോഡ് വരുമ്പോഴേക്കും ഏകദേശം ഒരു 12.6 lakhs അടുത്തേക്കൊക്കെ ആവും. ഇനി ഈ ഒരു മോഡലിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് കിട്ടുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യം തന്നെ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ടോപ്പ് മോഡൽ വരുന്ന സെയിം ക്രോം ഫിനിഷിലുള്ള ഗ്രില്ല് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഗ്രില്ലെന്ന് പറയാൻ പറ്റില്ല, കാരണം ടോപ്പ് പോർഷൻ ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആണ്, അവിടെ ഓപ്പൺ ഒന്നും അല്ല. താഴത്തെ പോർഷനിലാണ് ഇതിൻ്റെ എയർ ഇൻടേക്ക് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഡ്യുവൽ ഫംഗ്ഷൻ എൽ ഇ ഡി ഡിയറൽസ് ആണ് വരുന്നത്. ടോപ്പിലാണ് ഡിയറൽസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, അത് നമുക്ക് ബേസ് മോഡൽ മുതൽ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും ബേസ് മോഡൽ മുതൽ തന്നെ എൽ ഇ ഡിയിലാണ് വരുന്നത്. ഇനി ഹെഡ്ലാമ്പ്സ് എടുക്കുകയാണെങ്കിൽ പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് ആണ് ബേസ് മോഡൽ മുതൽ തന്നെ വരുന്നത്. പക്ഷേ എന്നാൽ അത് ഹാലിജൻ ബൾബിൻ്റെ കൂടെയാണ് വരുന്നത്. നമുക്ക് എൽ ഇ ഡിസ് ബേസ് മോഡൽ അവൈലബിൾ അല്ല. പിന്നെ ആസ് യൂഷ്വൽ ഇതിനകത്ത് ഫോഗ് ലാംപ്സ് ഇല്ല. അതിപ്പോൾ നിങ്ങൾ ടോപ്പ് മോഡൽ എടുത്താലും ഹൈറൈഡർ ആയിക്കോട്ടെ ഗ്രാൻഡ് വിറ്റാര ആയിക്കോട്ടെ രണ്ടിലും ഫോഗ് ലാംപ്സ് കിട്ടാറില്ല. അതുകൊണ്ട് അതിപ്പോൾ ഒരു പുതുമയുള്ള കാര്യമാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ താഴത്തായിട്ട് സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സും അവൈലബിൾ ആണ്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഈ വാഹനത്തിൽ 17-inch വീൽസ് ആണ് ബേസ് മോഡൽ മുതൽ തന്നെ വരുന്നത്. അത് ആക്ച്വലി നല്ലൊരു ഫീച്ചറാണ്, കാരണം സാധാരണ ഇതിൽ നമ്മളിപ്പോൾ ഈ സെഗ്മെൻറ്റിൽ വരുന്ന മറ്റുള്ള വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും ബേസ് മോഡൽ 16-inch വീൽസ് ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് പക്ഷേ 215/60R17s ആണ് ടോപ്പ് മോഡലിൽ വരുന്ന ടയർ സൈസ്. ഇത് സ്റ്റീൽ റിംസ് ആണ്, അലോയ് വീൽസ് ഒന്നും അല്ല. പക്ഷേ എന്നാൽ പോലും ബേസ് മോഡലും ഈ വീൽസ് കൊടുക്കുന്നുണ്ട് എന്നത് നല്ലതാണ്, കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ടയർ മാറ്റാതെ തന്നെ 17-inch അലോയ്സ് ഇടണമെങ്കിൽ ഇടാം, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഓ ആർ വി എംസിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓ ആർ വി എംസ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ ഫോൾഡും ചെയ്യാം. ഇതിനകത്ത് കീ ഞെക്കുമ്പം ഓ ആർ വി എംസ് ഫോൾഡ് ചെയ്യുന്ന ഫീച്ചർ ഇല്ലാന്നേ ഉള്ളൂ. പിന്നെ ബോഡി കളർ ഡോർ ഹാൻഡിൽസ് ഒക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഇനി റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ റൂഫ് റെയിൽസ് വരുന്നുണ്ട്, പക്ഷേ എന്നാൽ അത് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ടോപ്പ് മോഡൽ വരുന്ന പോലെ നമുക്ക് സിൽവർ ഫിനിഷുള്ള റൂഫ് റെയിൽസ് ബേസ് മോഡൽ ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അവൈലബിൾ അല്ല. അത് എസ് മോഡൽ മുതൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ഷാക്ക് ഫിൻ ആൻഡ് കൊടുത്തിട്ടുണ്ട്, എന്തിനാണെന്ന് എനിക്കറിയില്ല, അത് അകത്ത് വരുമ്പോൾ പറയാം. ഇനി റിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഈ വാഹനത്തിലെ ടോപ്പ് മോഡൽ വരുന്ന സെയിം എൽ ഇ ഡി ടെയിൽ ലാംപ്സ് തന്നെയാണ് കിട്ടുന്നത്. അത് ബേസ് മോഡൽ ആയിക്കോട്ടെ ടോപ്പ് മോഡൽ ആയിക്കോട്ടെ ഒരു വ്യത്യാസമില്ല, സ്റ്റാൻഡേർഡ് ആണ്. അതുപോലെ തന്നെ സൈഡിൽ കൊടുത്തിരിക്കുന്ന, അതായത് താഴത്തെ പോർഷനിലായിട്ട് കൊടുത്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ്, ഇതൊക്കെ നമുക്ക് ബേസ് മോഡലും ടോപ്പ് മോഡലും സെയിം പ്ലേസ്മെൻറ്റിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ റിയർ വൈപ്പറും വാഷറും ഒന്നും അവൈലബിൾ അല്ല. അതൊക്കെ വേണമെങ്കിൽ നിങ്ങളിതിൻ്റെ സെക്കൻഡ് ടോപ്പ് അല്ലെങ്കിൽ ടോപ്പ് മോഡൽ എടുക്കേണ്ടി വരും. എസ് മോഡലും ഈ മോഡലും റിയർ വൈപ്പർ ഇല്ല. ഇനി താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയും സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ബേസ് മോഡൽ അവൈലബിൾ ആണ്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് അവർ ഇതിൻ്റെ വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, ഇ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആക്ച്വലി ആവശ്യമില്ലായിരുന്നു, കാരണം ഇന്നത്തെ കാലത്ത് പുതിയ വണ്ടികളിലൊന്നും നമ്മൾ വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് എവിടെയും കാണാറില്ല. പക്ഷേ അത് ഗ്രാൻഡ് വിറ്റാരയിൽ പോലും ഇല്ല, ആകെ ഹൈറൈഡറിൽ മാത്രമാണ് ഈ കാറ്റഗറിയിൽ ഇപ്പോൾ അത് വരുന്നത്. അത് വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അഗൈൻ ടൊയോട്ടയുടെ ഇഷ്ടമാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് വരാം. ഇവിടെ ആദ്യം തന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് ഫുൾ റൗണ്ട് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. പക്ഷേ എന്നാൽ സ്റ്റിയറിംഗ് വീലിൽ തേർഡ് സ്പോക്കിൽ അവരൊരു സിൽവർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ബേസ് മോഡൽ ആയതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ സ്റ്റിയറിംഗ് മോഡൽ ഓഡിയോ കൺട്രോൾസ് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. അഗെയിൻ അത് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല, അത് ഞാൻ സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോൾ പറയാം. ഇനി ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ തന്നെ, അതായത് മൈൽഡ് ഹൈബ്രിഡിൽ വരുന്ന ടോപ്പ് എൻഡിലുള്ള സെയിം ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ബേസ് മോഡലും കിട്ടുന്നത്. 4.2-inch സൈസ് വരുന്ന ഒരു MID ആണ് അതിൻ്റെ സെൻട്രലിൽ കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും എല്ലാം അനലോഗ് ആണ്. ഇനി നിങ്ങൾ ഇതിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡ് മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൽ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ലിസ്റ്റ് കിട്ടും, 7-inch MID ഒക്കെ ആയിട്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് അതൊന്നും ഇല്ല, കാരണം അത് മൈൽഡ് ഹൈബ്രിഡ് ആണ്. ഇനി അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഡോർ പാഡ്സിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയൊരു ഫാബ്രിക് ഫിനിഷ് കിട്ടും അതിൻ്റെ ഡോർ പാഡ്സിൻ്റെ താഴത്തെ പോർഷനിൽ. പക്ഷേ ആ സൈഡിലത്തെ പോർഷനിൽ നമുക്ക് അഗെയിൻ ഹാർഡ് പ്ലാസ്റ്റിക്സ് തന്നെ കിട്ടുള്ളൂ. ടോപ്പ് മോഡൽ വരുന്ന പോലെ ലെതർ ഫിനിഷ് ഒന്നും അവിടെ കിട്ടുന്നില്ല. പിന്നെ തന്നെ ഡോർ ഹാൻഡിൽസും അതുപോലെ അഥവാ ഡോർ സൈഡിലുമായിട്ട് നമുക്ക് സിൽവർ എലമെൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഓൾ 4 പവർ വിൻഡോസ് വരുന്നുണ്ട്. ഡ്രൈവർ സൈഡ് പവർ വിൻഡോയിൽ ഓട്ടോ അപ്ഡൗൺ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓ ആർ വി എംസ് കൺട്രോൾ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നെയാണ് വരുന്നത്. ഇനി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്തിനാണ് ഷാക്ക് ഫിൻ ആൻഡിനെ കൊടുത്തതെന്നും സ്റ്റിയറിംഗ് മോഡൽ ഓഡിയോ കൺട്രോൾസ് കൊടുത്തതെന്നും എന്ന് എനിക്കറിയില്ല എന്ന്. കാരണം ഇതിനകത്ത് ഇൻഫോർടെയിൻ സിസ്റ്റോ മ്യൂസിക് സിസ്റ്റോ അങ്ങനത്തെ ഒരു സാധനങ്ങളും വരുന്നില്ല. പക്ഷേ ഓട്ടോ എസിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ബേസ് മോഡൽ മുതൽ തന്നെ, അതൊരു നല്ല കാര്യമായിട്ട് പറയാം. പിന്നെ സ്റ്റോറേജ് സ്പേസ്, കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് നമുക്കൊരു ഓപ്പണബിൾ സ്റ്റോറേജ് അല്ല ആംറസ്റ്റും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അവർ ആക്ച്വലി ഒരു ലെതർ ഫിനിഷ് പോലെയാണ് അതിൻ്റെ അകത്ത് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാഹനത്തിൽ അഡീഷണൽ ആയിട്ട് മ്യൂസിക് സിസ്റ്റം ആഡ് ചെയ്യാൻ പറ്റും. ടോപ്പിലായിട്ട് മാനുവൽ ഡേ നൈറ്റ് IRVMs കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാബിൻ ലാംപ്സ് അവൈലബിൾ ആണ്. ബാക്കിലും രണ്ട് ക്യാബിൻ ലാംപ്സ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലാണെങ്കിലും നമുക്ക് ഹാലജൻ ക്യാബിൻ ലാംപ്സ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. പിന്നെ 4 സൈഡിലും ഗ്രാബ് റെയിൽസ് ഇല്ല, 3 സൈഡിലെ ഗ്രാബ് റെയിൽസ് ഉള്ളൂ. ഇനി സെൻറ്റർ കൺസോളിലെ ഡാഷ്ബോർഡിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആണ് ഹൈറൈഡറിൻ്റെ ബേസ് മോഡൽ നമുക്ക് കിട്ടുന്നത്. പക്ഷേ അതേസമയം ഇതിപ്പോൾ നിങ്ങൾ മൈൽഡ് ഹൈബ്രിഡ് ഏതെടുക്കുകയാണെങ്കിലും ഇങ്ങനെ നിങ്ങൾക്ക് ഓൾ ബ്ലാക്ക് തന്നെയായിരിക്കും കിട്ടുന്നത്. സ്ട്രോങ് ഹൈബ്രിഡ് എടുക്കുകയാണെങ്കിലാണ് ബ്ലാക്ക് ആൻഡ് ഒരു ബ്രൗണിൻ്റെ കോമ്പിനേഷൻ കിട്ടുന്ന ഇൻറ്റീരിയേഴ്സ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ടോപ്പ് മോഡലിൽ കിട്ടുന്ന പോലെ സോഫ്റ്റസ്റ്റ് ഡാഷ്ബോർഡ് ഒന്നും അവിടെ വരുന്നില്ല. അല്ല, അതൊരു ഫിനിഷ് ഒന്നും ഇല്ല, അവിടെ ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ്. അത് വേണമെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ സെക്കൻഡ് ടോപ്പ് എടുക്കണം, അല്ലെങ്കിൽ ടോപ്പ് എടുക്കണം. പക്ഷേ ബേസ് മോഡൽ മുതൽ തന്നെ ഈ വാഹനത്തിലെ സീറ്റ് ബെൽറ്റ്
സീറ്റ്സിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഫംഗ്ഷൻ വരുന്നുണ്ട്. അതുപോലെ ഡ്രൈവർ സീറ്റിന് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഈ വേരിയന്റിന് പറ്റും. ഇനി വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് 5 ഹെഡ്റസ്റ്റും അഡ്ജസ്റ്റബിൾ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. സീറ്റ്സിന് മെറ്റീരിയൽ ഫാബ്രിക് ആണ്, വേറെ ലെതറൊന്നും അല്ല. പക്ഷെ എന്നാലും 5 അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റുകൾ ബേസ് മോഡലിൽ തന്നെ കിട്ടുക എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ബ്രസേലൊക്കെ ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ ബാക്കിൽ ഹെഡ്റസ്റ്റേ ഇല്ല തന്നെ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഹെഡ്റസ്റ്റ് മാത്രമല്ല അഡ്ജസ്റ്റബിൾ കൊടുത്തിരിക്കുന്നത്, റിയർ ആംറസ്റ്റ് വരെ അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ കപ്ഹോൾഡർ വരെ ഉണ്ട്. പിന്നെ ഇപ്പോൾ റിയർ എസി ഇവൻസ്, സീറ്റ് ബാക്ക് പോക്കറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ്. ടോപ്പിൽ ഗ്രാബ് റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ റിയർ സീറ്റ് എക്സ്പീരിയൻസ്, അതുപോലെ ഇതിൻ്റെ അകത്ത് വരുന്ന ഫീച്ചേഴ്സ്, ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയാനുള്ളത്. ഇനി ബാക്കി കുറച്ച് ആഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ബേസ് മോഡൽ മുതൽ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് അവൈലബിൾ ആണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്, ബേസ് മോഡൽ മുതൽ തന്നെ ഗ്രാൻവിറ്റയറിലും ഹൈറൈഡറിലും രണ്ടിലും കമ്പനികൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി അത് വലിയൊരു കാര്യമാണ്, കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ സി സെഗ്മെൻറ്റ് എസ് യുടെ ബേസ് മോഡൽ പോലും പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ല. അത് പാസ്റ്റർ ആയാൽ പോലും അതിൻ്റെ ബേസ് മോഡൽ കീട്ട് തന്നെയാണ് നമ്മൾ തിരിക്കുന്നത്. അതപ്പോൾ ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ ഡ്രൈവർ സൈഡ് ഡോറിലും പാസഞ്ചർ സൈഡ് ഡോറിലും രണ്ടിലും റിക്വസ്റ്റ് സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇത് ക്രെറ്റയിൽ നമ്മൾ ടോപ്പ് മോഡൽ എടുക്കുകയാണെങ്കിൽ പോലും പാസഞ്ചർ സൈഡിൽ അതിൻ്റെ അകത്ത് റിക്വസ്റ്റ് സെൻസേഴ്സ് കൊടുക്കാറില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ബേസ് മോഡലിൽ തന്നെ ഈ വക കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. റിമോട്ട് കീ ആണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ബൂട്ട് ഓപ്പണിങ്ങും ലോക്ക് ആൻഡ് ലോക്ക് ഓപ്ഷൻസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഇനി ഇതിനകത്ത് വരുന്ന സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബേസ് മോഡലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കോംപ്രമൈസ് ഒന്നുമില്ല. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, പിന്നെ എ ബി എസ് വിത്ത് എ ബി ഡി ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സ്, ഇത്തരത്തിലുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ബേസ് മോഡൽ മുതൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി എഞ്ചിൻ ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ സിംഗിൾ എഞ്ചിൻ ഓപ്ഷൻ മാത്രമേ ഈ ബേസ് മോഡലായി ഈ വേരിയന്റിൽ അവൈലബിൾ ആയിരിക്കുള്ളൂ. അത് K15C 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ആണ്. 103 PS പവറും 136.8 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ ടോട്ടൽ പവർ ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അവൈലബിൾ അല്ല, ആകെ മാനുവലി മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതിൻ്റെ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, 10.48 ലാക്സിലാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ മോഡലിൻ്റെ പ്രൈസ് ആണത്. ഓൺ റോഡ് ആണെങ്കിലും 12.6 ലാക്സിനടുത്ത് നമുക്ക് കേരളത്തിൽ കിട്ടും. അത് എസ്റ്റിമേറ്റഡ് ഓൺ റോഡ് പ്രൈസ് ആണ്. കൃത്യമായിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് വരണമെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഡീലർഷിപ്പ് തന്നെ വിസിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു പ്രൈസിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് വളരെയധികം വാല്യൂഫോണി ആയിട്ട് തോന്നിയൊരു വാഹനമാണ് ഹൈറൈഡറിൻ്റെ ബേസ് മോഡൽ. മാത്രമല്ല എനിക്ക് ഇതിൽ തന്നെ ഏറ്റവും വാല്യൂഫോണി ആയിട്ട് തോന്നിയ മോഡലും ഇതിൻ്റെ ബേസ് മോഡൽ തന്നെയാണ്. കാരണം ഈ പ്രൈസിന് നമ്മൾ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഡയറക്റ്റ് ക്രെറ്റയുടെ അല്ലെങ്കിൽ സെൽറ്റോസിൻ്റെ ഒക്കെ ബേസ് മോഡൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊന്നും വേറെ ഫീച്ചേഴ്സായിട്ട് പറയാൻ പറ്റുന്ന ഒരു സാധനങ്ങളും കിട്ടത്തില്ല. ഇതിൽ പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ചെയ്യാനുണ്ടെങ്കിൽ അതാ ഇൻഫോർടൈം സിസ്റ്റം അല്ലെങ്കിൽ മ്യൂസിക് സിസ്റ്റം മാത്രമായിരിക്കും. പുറത്തൊന്നൊരു 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപയുടെ ഒരു മ്യൂസിക് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ആലോചിക്കാനില്ല. സ്പീക്കറും വെക്കണം, മ്യൂസിക് സിസ്റ്റവും സ്പീക്കറും ഇതിനകത്ത് വെച്ചാൽ മതി. അതുകൊണ്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പണി കഴിഞ്ഞു. 12.6 ഓൺ റോഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 12.9 ലാക്സിനുള്ളിൽ നമുക്ക് ഈ വാഹനം ഫുള്ളി യൂസബിൾ ആയിട്ട് മാറ്റാൻ പറ്റും. വേറെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളും കമ്പനി തന്നെ ഈ വാഹനത്തിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇതിൻ്റെ ബേസ് മോഡൽ ഏറ്റവും വാല്യൂഫോണി ആയിട്ട് തോന്നിയത്. ഇതിൽ ഏത് മോഡലായിരിക്കും ഹൈറൈഡറിൽ നിങ്ങൾ പിക്ക് ചെയ്യുക എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതിന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന അബേൽ ബട്ടനോട് പ്രസ് ചെയ്ത് അതോ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.